പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം വിശ മർക്കോസിനോടെ സുവിശേഷത്തിൽ 13 അധ്യായത്തിൻ്റെ 5 വചനമാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേരെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, എന്നെയാണ് നിങ്ങൾ അനുഗമിക്കേണ്ടത് എന്ന് പറഞ്ഞ് അനേകർ ഇന്ന് വചനവുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ കർത്താവായ ഈശോ മിശിഹ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മർക്കോസ് 13:5, യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയാണ്. അപ്പോൾ ഈ യാത്രയെ നമുക്കറിയാം, നമ്മുടെ വഴി, നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ആ വഴി എങ്ങനെയാണെന്ന്. അപ്പോൾ ആരും നമ്മളോട് പറഞ്ഞാലും ശരി, നമ്മൾ പറയും അങ്ങനെയല്ല വഴി, വഴി ഇങ്ങനെയാണ്, ഈ വഴിക്കൂടെ തന്നെ പോയാലേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ, ഇനി ആ വഴി അല്ലെങ്കിൽ അടുത്ത വഴി ഈ വഴിയാണ്, താങ്കൾ പറയുന്ന വഴി തെറ്റാണ്, നമുക്ക് വ്യക്തമായിട്ട് പറയണമെങ്കിൽ, ആ പറഞ്ഞ വ്യക്തിയോട് പറയാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് വഴി അറിയാതിരിക്കണം അല്ലേ? വഴി അറിയാമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം. ആരൊക്കെ വന്നിട്ട് പറയുവാണ് ഞാൻ പ്രഘോഷിക്കുന്ന വചനമനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകുമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പലരും നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളിതാ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ കാണുന്നുണ്ട്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെയായിട്ട് പലവിധത്തിലുള്ള എന്താ പറയുക, വാഗ്വാദങ്ങളും എല്ലാം നമ്മൾക്ക് അനുദിനം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ദിവ്യ ബലിയോട് ചേർന്ന് നിൽക്കുക. കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന ആ വഴിയിലൂടെ മാത്രം നമ്മൾ ജീവിച്ച് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതം നമ്മൾ പൂർത്തിയാക്കുക. അപ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന ദൈവിക വെളിച്ചം നമ്മിലുണ്ടാകട്ടെ. ലെറ്റ് ദെയർ ബി ലൈറ്റ്. ആമേൻ.